السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. സ്വാഗത ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ജാമിഅ ദാറുസ്സലാമിന്റെ ജീവനാടിയും കർമ്മനിരതനായ കാര്യദർശിയുമായ അതിവന്യരായ എ വി ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم. أما بعد، بسم الله الرحمن الرحيم. الله الذي خلق سبع سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. صدق الله العظيم. മഹാന്മാരായ സാധാതുക്കൾ, പണ്ഡിതവര്യന്മാർ, നേതാക്കൾ, ഉമറാക്കൾ, ബഹുമാനപ്പെട്ട
സഹോദരന്മാർ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സമ്മേളനം അവന്റെ അനുഗ്രഹം വർഷിക്കുന്ന അപാരമായ നിഅമത്തും സകീനത്തും ചൊരിച്ചു തരുന്ന പുണ്യ മജ്‌ലിസുകളിൽ ഒന്നായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യുന്ന ദുആത്രയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ശൈഖുന ശംസുല്ലമായുടെ നാമത്തിൽ ഇവിടെ സജ്ജീകരിക്കപ്പെട്ട ശംസുല്ലമ നഗറിൽ അല്ലാഹു ആ മഹാനവർകളുടെ ഹജ്ജാഹ് ബർക്കത്തുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അല്ലാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ. മഹാനായ ശംസുല്ലമായുടെ നാമത്തിൽ, മഹാനായ നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാരുടെ നാമത്തിൽ എന്നും അറിയപ്പെടുന്ന, വാഴ്ത്തപ്പെടുന്ന ഈ ജാമിയ ദാറുസലാമിന്റെ 40-ാം വാർഷികത്തിൽ റൂബി ജൂബിലി നാം സമ്മേളിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരും ബഹുമാനപ്പെട്ട ദാരിമികളും കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ മഹാന്മാരായ ഉലമാക്കൾ ഉസ്താദുമാര് കടന്നു വരുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇവരോടൊപ്പം പിറകിലിരുന്ന് അള്ളാഹുവിന്റെ ഈ പുണ്യ മജ്‌ലിസിനെ നിങ്ങളോട് ഭംഗിയാക്കണമെന്ന് ഈ മഹാന്മാരുടെ പേരിൽ പറഞ്ഞതൊന്ന് സ്വീകരിക്കുക. ഇനിയും ധാരാളം ആൾക്കാർ അകലെയൊക്കെ നിൽക്കുന്നുണ്ട്, അതാ അവർ കടന്നു വരുന്നുണ്ട് പലരും. എല്ലാവരും ഈ മഹത്തായ മജ്‌ലിസിലേക്ക്, ശംസുല്ലമാ നഗറിലേക്ക് നിങ്ങൾക്ക് സൗകര്യപ്പെടുത്ത സീറ്റുകളിൽ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. കാരണം ധാരാളം ആൾക്കാർ വരാനിരിക്കുന്നേയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി വളരെ വേഗം 6 മണിക്ക് തന്നെ തുടങ്ങുന്നത് കൊണ്ട് ഒരു 7 മണി 8 മണിക്ക് പലരുടെയും ജോലിയൊക്കെ മാറ്റി പരിസരങ്ങളിൽ നിന്നെല്ലാം ധാരാളം ജനങ്ങൾ ഇവിടെ വന്നെത്തും, സംശയമില്ല. അതുകൊണ്ട് നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ഉറപ്പാക്കി എല്ലാവരും, പുറത്തുള്ളവരൊക്കെല്ലാവരും, ബഹുമാനപ്പെട്ട മുത്തയല്ലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മാലിമീങ്ങൾ, നാട്ടുകാരെല്ലാവരും കടന്നിരിക്കണമെന്ന് വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭം സുദിനമാണ്. കാരണം 1976 ഇവിടെ ആരംഭിക്കുകയും എന്നിട്ട് 2016 തിരുമുറ്റത്ത് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്ന 40 വർഷം ഏറ്റവും വലിയ ത്യാഗത്തിന്റെ, പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധന പ്രചാരണത്തിന്റെ പുണ്യങ്ങൾ സ്മരിച്ചുകൊണ്ട് നാം ഇവിടെ 40-ാം വാർഷികത്തിൽ ഒത്തുചേരുകയാണ്. ഈ സന്ദർഭത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബഹുമാനപ്പെട്ട നേതാക്കൾക്കൊക്കെ പെട്ടെന്ന് പോകാനുള്ളവരുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ മഹത്തായ പരിശുദ്ധമായ ദീനീ ഗോപുര സ്തംഭം ഇവിടെ തലയുയർത്തി നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ അഭിമാന സ്തംഭമായും കൊണ്ടാണ്. കാരണം ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരണത്തിന്, അതിന്റെ പ്രബോധനത്തിന് ഇതാ ഇവിടെ വിളിപ്പാടകലെ മഹാന്മാരായ സഹാബാക്കൾ പോലും വന്ന് ത്യാഗമനുഭവിച്ച കൊല്ലം കൊയിലാണ്ടി കൊല്ലത്തിന്റെ വളരെയധികം അടുത്ത പ്രദേശത്താണ് നന്ദി ദാറുസലാം അറബി കോളേജിന്റെ ഈ മഹൽ സ്ഥാപനം ഉയർന്നു വന്നത്. സാദാത്തിങ്ങളുടെ രാജ്യമായ കൊയിലാണ്ടി, അതിനോട് ചേർന്ന സഹാബാക്കൾ പോലും സന്ദർശനം നടത്തിയ കൊല്ലം, അതിനോടടുത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സ്വയം സമർപ്പിച്ച, ഇതിന്റെ സേവകരെല്ലാം ചരിത്രം സൃഷ്ടിച്ച ഈ നന്ദിയിൽ ഈ മഹത്തായ സ്ഥാപനമുണ്ടായിട്ട് 40 വർഷമായി. ഈ സ്ഥാപനം കേവലം 7 വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങിയതാണ്. മഹാനായ ശംസുല്ലമയും ബഹുമാനപ്പെട്ട കൊത്തുമല ഉസ്താദും നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാരും അവർ തമ്മിൽ പരസ്പരം ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജാമിയ നൂരിയ അറബിയ കോളേജ് നമ്മുടെ കാലഘട്ടത്തിന്റെ, കഴിഞ്ഞ കാലഘട്ടത്തിന്റെ വളരെ അനിവാര്യമായ ആവശ്യമായി സമസ്തയിലുള്ള നേതാക്കളും ജേതാക്കളും പണിതുറയെത്തുകയുണ്ടായി. കാരണം അന്ന് നമ്മുടെ ഇസ്ലാമിക ഉപരിപഠനത്തിന് വേണ്ടി മറ്റ് സ്റ്റേറ്റുകളെ, തമിഴ്നാടിനെ, അതല്ലെങ്കിൽ മറ്റ് UPയെ നാം ആശ്രയിക്കേണ്ടി വന്നിരുന്നു. നമ്മുടെ സ്വന്തം ഈ സംസ്ഥാനത്ത് മതപരമായി ഉയർന്ന പഠനം നൽകാനുള്ള ഒരു സാഹചര്യമില്ലാത്തതുകൊണ്ട്,
അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് മഹാനായ മുസ്ലിം ഉമ്മത്തിന്റെ കായികൾ കൗമായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫത്തി തങ്ങളും, അതേപോലെ തന്നെ മഹാരഥന്മാരായ കുത്തുബി തങ്ങളും ശംസുലുലമയും അടങ്ങിയ കണ്ണയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാരഥന്മാരെല്ലാം ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകണമെന്ന്, കേരളത്തിൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ പഠിച്ച ജാമിയ നൂരിയ അറബിയ സമുദായത്തിന്റെ അഭിമാനഭാജനമായി മുസ്ലിം കേരളത്തിന്റെ ഹൃദയത്തിൽ പെരിന്തൽമണ്ണക്കടുത്ത് രൂപം കൊള്ളുകയുണ്ടായി. അങ്ങനെ ആ സ്ഥാപനം വളർന്നു പടർന്നു പന്തലിച്ചപ്പോൾ, അതും നമ്മുടെ ആവശ്യത്തിന് അപര്യാപ്തമായപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കളുമായി കൂടിയാലോചിച്ച് ബഹുമാനപ്പെട്ട നന്ദിയിൽ മുസ്ലിയാർ, ഈ നന്ദിയിൽ മുസ്ലിയാർ ഇവിടെ വന്നത് ഇസ്ലാമിക സേവനത്തിനാണ്, ഇസ്ലാമിക അധ്യാപനത്തിനാണ്. പക്ഷേ അദ്ദേഹം സമുദായത്തിന്റെ സമൂഹത്തിന്റെ അവശതകളെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പരിഹാരം നൽകാൻ കൂടി ബാധ്യസ്ഥനായതുകൊണ്ട്, ജനങ്ങൾ അഹമഹിമകയ അദ്ദേഹത്തെ സമീപിച്ചതുകൊണ്ട് തന്റെ പഠന പഠിപ്പിക്കുക എന്ന ദൗത്യം പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം വന്ന ദൗത്യം ഇവിടെ എക്കാലം നിലനിൽക്കാൻ ആവശ്യമായ സ്ഥാപനമുണ്ടാകണമെന്ന് കരുതി ബഹുമാനപ്പെട്ട സമുദായത്തിലെ ആലിമീങ്ങളെ സമീപിച്ചപ്പോൾ അവരതിന് പച്ചക്കൊടി കാണിക്കുകയും അങ്ങനെ അന്ന് തന്നെ മുത്തവ്വൽ ബിരുദം നൽകുന്ന ഒരു സ്ഥാപനം ജാമിയ ദാറുസ്സലാം അതിന്റെ കല്ലിടുന്നതിന്റെ മുമ്പ് തന്നെ അങ്ങനെയുള്ള ഒരു ഭരണഘടനയുണ്ടാക്കി മുത്തവ്വൽ ബിരുദം നൽകുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉയർന്നു വരികയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതിന്റെ തറക്കല്ലിടുകയും ആ പുണ്യകരം കൊണ്ട് അത് തറക്കല്ലിട്ടപ്പോൾ വളരെ പെട്ടെന്ന് ഈ സൗദം ഉയർന്നു വരികയുണ്ടായി. ആ സൗദത്തിൽ 1976 മുതൽ ബഹുമാനപ്പെട്ട ഗോട്ടുമല ഉസ്താദിന തങ്ങളവരുകളെ ബഹുമാനപ്പെട്ട ശൈഖുന നിശ്ചയിക്കുകയും അങ്ങനെ പിന്നീട് 1979 മഹാനായ ശൈഖുന ശംസുല്ലരമ കുറച്ചൊക്കെ സ്വതന്ത്രനായപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനായെ 1979 ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളായി നിയമിക്കപ്പെടുകയും ചെയ്തു. പ്രിൻസിപ്പാളായി സേവനം അനുഷ്ഠിച്ചതായ മഹാനായ ശൈഖുന ശംസുല്ലരമ ഇവിടെ പ്രിൻസിപ്പാളാണെന്നറിഞ്ഞപ്പോൾ പണ്ഡിതവര്യരായ തന്റെ ശിഷ്യന്മാരായ പണ്ഡിതവര്യന്മാർ അവരുടെ ശിഷ്യഗണങ്ങളെ നല്ല പഠിപ്പുള്ള ബുദ്ധിയുള്ള സമർത്ഥരായ പണ്ഡിത വിദ്യാർത്ഥികളെ ഇവിടത്തേക്ക് പറഞ്ഞയക്കുകയും അങ്ങനെ 2 പതിറ്റാണ്ടുകാലം തന്റെ ജീവിതാന്ത്യം വരെ ഇസ്ലാമികമായ ആത്മാർത്ഥമായ അധ്യാപനം നിർവഹിച്ചപ്പോൾ 2 പതിറ്റാണ്ടിനകം 7 വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങിയ ഈ ജാമിയ ദാറുസ്സലാം നന്ദി ശൈഖുനായുടെ 20 വർഷത്തെ ഏറ്റവും അതുല്യമായ സേവനത്തിന്റെ ഫലമായി 3000 പരം ദാരിമികളെ ഈ സമുദായത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് മഹാനായ ശൈഖുന ശംസുല്ലരമ നമ്മളോട് വിട പറഞ്ഞത്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല്ലരമ തന്റെ ജീവിതാവസാനം വരെ തന്റെ ജീവാത്മാവും പരമാത്മാവും എന്നതുപോലെ ഈ ജാമിയ ദാറുസ്സലാമിനെ സ്നേഹിക്കുകയുണ്ടായി. കാരണം 1980 ഒന്നാമത്തെ സനദ് സമ്മേളനം ബഹുമാനപ്പെട്ട ശൈഖുന നിർവഹിക്കുമ്പോൾ 1000 ഫൈദിമാരെ സമുദായത്തിന് സംഭാവന ചെയ്ത സമർപ്പിച്ച ശംസുല്ലരമ ഇനി പിന്നെ 1000 ദാരിമികളെ ഈ സമുദായത്തിന് സമർപ്പിക്കണമെന്ന നിയത്തോടുകൂടെ ആദ്യത്തെ ബേച്ച് 1980 സനദ്ദാനം നൽകുമ്പോൾ ഒരു പ്രത്യേകമായ പുഞ്ചിരി, ഒരു പ്രത്യേകമായ പ്രകാശം, എന്നും പ്രകാശം തലതല്ലി നിൽക്കുന്ന ശൈഖുനായുടെ മുഖത്ത് വിടർന്ന് വികസിക്കുകയുണ്ടായി. ആ ശൈഖുന ശംസുല്ലരമയുടെ സന്തോഷമാണ്, ആ ശൈഖുന ശംസുല്ലരമയുടെ മനസ്സംതൃപ്തിയാണ് ഈ സ്ഥാപനത്തെ വളരെ വളരെ ഉയരത്തിലേക്ക് എത്തിച്ചത് എന്നതിന് സംശയമില്ല. മഹനായ നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാരും ശംസുല്ലരമയും ആ ശക്തിദ്വയങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഇത് വലിയ ചരിത്ര സംഭവമായി. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിലേക്ക് ജനങ്ങൾ വളരെയധികം വിദ്യാർത്ഥികൾ വരികയും ആ മഹാന്മാർ ഇവിടെ നിന്ന് വിട പറഞ്ഞതിന്റെ ശേഷം ശംസുല്ലരമയും നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാരും ഈ സ്ഥാപനത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം സമുദായം ഒരു കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി.
ആ ശംസുല്ലരനെയും മന്ദിരിൽ മുസ്ലിയാരും നെഞ്ചിലേറ്റിയ ഈ സ്ഥാപനത്തെ ഞങ്ങൾ നെഞ്ചോട് ചേർക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട സമുദായം പ്രഖ്യാപിച്ചു അവരുടെ പ്രവർത്തനങ്ങളിലൂടെ. അങ്ങനെ ഇതിന്റെ വളർച്ച വീണ്ടും പരിതഗതിയിലായി. ഒരു ശരീഅത്ത് കോളേജും ഒരു യത്തീംഖാന മാത്രവും ഉണ്ടായിരുന്ന ഈ സ്ഥാപനം വളരെ വേഗത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുടെ സമുച്ചയമായി തീർന്നു. ശംസുല്ലുലമാ സ്ഥാപിച്ച ശരീഅത്ത് കോളേജ്, അതേപോലെ തന്നെ ശംസുല്ലുലമാ നമ്മളോട് നിർദ്ദേശിച്ച ഒരു ഫത്വ കൊടുക്കാൻ പിന്നെ കഴിവുള്ള പണ്ഡിതന്മാരെ സൃഷ്ടിക്കുന്ന ബിരുദാനന്തര സ്പെഷ്യൽ കോഴ്സ് എന്നത് അത്ര മഹാനവറുകളുടെ ഒരു ഗവേഷണ കോഴ്സ് ഈ മഹത്തായ ഈ സ്ഥാപനത്തിൽ വേണമെന്നത് ശംസുല്ലുലമായുടെ അഭിലാഷമായിരുന്നു. ഉടനെ ഹൈതമി കോഴ്സ് അവരുടെ ശേഷം ഇവിടെ തുടങ്ങുകയുണ്ടായി. പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ മുത്തവൽ ബിരുദം തേടിയതിന്റെ ശേഷം അന്ന് രണ്ടു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഫിഖ്ഹ് പഠനത്തിനുള്ള ആധികാരിക ഗ്രന്ഥമായ തുഹഫയെ രണ്ടു കൊല്ലം സർവീസ സർവണം ചെയ്ത് പഠിച്ചുകൊണ്ട് മുഫ്തിമാരെ സൃഷ്ടിക്കുന്ന കോഴ്സ് അവിടെ തുടങ്ങിയെന്നും അത് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, അതിനുശേഷം ഇവിടെ സമന്വയ വിജ്ഞാന വിദ്യാഭ്യാസത്തിന്റെ കാഹളം മുഴക്കിയപ്പോൾ ഈ കേരളത്തിന് തന്നെ മാതൃകയായി. 12 വർഷത്തിന്റെ മുമ്പ് ഈ ബഹുമാനപ്പെട്ട ദാറുസ്സലാമിന്റെ കീഴിൽ ദാറുസ്സലാം ദേവ കോളേജ് എന്ന ഒരു സ്ഥാപനവും വളരുകയുണ്ടായി. ആ സ്ഥാപനത്തിൽ 10ാം തരം ജയിച്ച വിദ്യാർത്ഥികളെ ചേർത്തുകൊണ്ട് 8 വർഷം കൊണ്ട് 7ാം തരം മദ്രസയും 10ാം ക്ലാസ് സ്കൂളും പഠിച്ചതിന്റെ ശേഷം 8 വർഷം കൊണ്ട് അവരെ ദാരിമികളും വാഴ്സിറ്റിയുടെ PG ബിരുദം വാങ്ങുന്നവരുമായി മറ്റൊരു സ്ഥാപനം ഇവിടെ ഉയർന്നു. അധികം താമസിച്ചില്ല നമ്മൾ തഹ്ഫീദുൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനങ്ങൾ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ 3-4 എണ്ണം കോഴിക്കോടും കൊയിലാണ്ടിയും അതേപോലെ നന്ദിയിലുമൊക്കെ ആരംഭിച്ചു. അതുകൊണ്ടും അവസാനിച്ചില്ല. ഈ ഹിഫ്ദ് പഠിച്ച് കുട്ടികളെ വെറുതെ വിട്ടാൽ അവരുടെ ഹിഫ്ദും മറന്നുപോകും, മറ്റ് പഠനങ്ങളുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആഫിലിങ്ങളെ പറഞ്ഞയക്കാതെ അവർക്ക് തുടർ പഠനം നൽകുകയും 5-8 വർഷം കൊണ്ട് ആ ഹാഫിലുകളെ വീണ്ടും വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത് പരിശുദ്ധ ഖുർആൻ തീർത്തും മനഃപ്പാഠമാക്കി അവർ ഒരിക്കലും ഖുർആൻ മറന്നുപോകരുതെന്ന് കരുതി 8 കൊല്ലം വീണ്ടും അവരെ മനഃപ്പാഠമാക്കുന്ന ഹാഫിലുകളെ നിശ്ചയിച്ച് ആ വേളയിൽ അവർക്ക് ഭൗതികവും മതപരവുമായ PG ബിരുദം നൽകി. അങ്ങനെ തർബിയത്തുൽ ഹിഫാദ് എന്ന ഒരു അറബി കോളേജ് ഈ കോളേജിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഹാഫിലുകളുടെ തുടർ പഠനത്തിന് ഒരു കോളേജ്. അതുകൊണ്ടും അവസാനിച്ചില്ല. ഈ 5ാം തരം ജയിച്ച വിദ്യാർത്ഥികളെ ഇവിടെ സ്വീകരിച്ചുകൊണ്ട് 4 വർഷമായി 5ാം തരം പഠിച്ച വിദ്യാർത്ഥികളെ 12 വർഷ കോഴ്സിലൂടെ അവർക്ക് മത ഭൗതിക വിദ്യാഭ്യാസത്തിൽ PG നൽകുന്ന സ്ഥാപനവും ഉയർന്നു വരികയുണ്ടായി. അതാണ് നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാ സ്മാരക അക്കാദമി, ദാറുസ്സലാം അക്കാദമി. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നമ്മുടെ അനാഥ അഗതികളെ സംരക്ഷിക്കാനുള്ള ദാറുസ്സലാം അഗതി മന്ദിരവും ദാറുസ്സലാം യതീംഖാനയും അതുപോലെ അവർക്ക് സൗജന്യമായി ബോർഡിംഗ് മദ്രസയും അങ്ങനെ ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ നിരത്താനുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്, ഈ നാട്ടുകാരും സമുദായവും അഭിമാനപൂർവ്വം പറയുകയാണ്, നമ്മുടെ കേരളത്തിൽ ഒരു കുടക്കീഴിൽ എല്ലാ സ്ഥാപനങ്ങളും സമഞ്ജസമായി സമ്മേളിച്ച ഇത്തരമൊരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ മറ്റൊന്നില്ല, ഇനി ഉണ്ടാവണമെന്നാണ് നമ്മളുടെ ആഗ്രഹം പ്രതീക്ഷ. അപ്പോൾ ബഹുമാനപ്പെട്ട സമുദായത്തിന്റെ സമക്ഷം ഈ മഹത്തായ സ്ഥാപനം ദാറുസ്സലാം വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ഇത് നമ്മളുടെ ആരുടെയും യുക്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ആരുടെയും കഴിവ് കൊണ്ടോ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാരും അതേപോലെ ശൈഖുന ശംസുല്ലുലമയും ആത്മാർത്ഥമായി ഇത് സമുദായ സമക്ഷം സമർപ്പിച്ചപ്പോൾ അത് അവരേറ്റെടുത്തതിന്റെ കാരണമാണ് ഈ സ്ഥാപനങ്ങളെല്ലാം. എന്നാൽ ഞാനിത് എണ്ണി പറയുമ്പോൾ നിങ്ങളോടൊരു സത്യം ഞാൻ തുറന്നു പറയുകയാണ്. അതായത് ഒരു മേൽപ്പടിക്ക് പോലും ഇവിടെ ഒരു സർക്കാർ സ്ഥാപനമില്ല, ഒരു സ്കൂളോ മറ്റോ നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല.
അത് ആരുടെയും തെറ്റല്ല. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ സ്നേഹപൂർവം ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഒരു പരാതിയുമായി ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ ചെന്നപ്പോൾ ആ സമയത്ത് എന്റെ അപേക്ഷ വാങ്ങി എന്നെ സ്വീകരിച്ച് ആ അപേക്ഷയുടെ പുറത്ത് പിന്നെ VVIP എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതതിന്റെ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയക്കുകയുണ്ടായി. പക്ഷേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ആ ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ ആ കാര്യം നിർവഹിക്കുന്ന പിന്നെ മന്ത്രിസഭയോ അതല്ലെങ്കിൽ ആ കാര്യം നിർവഹിക്കുന്നതായ ഘടകമോ എന്തോ കാരണത്താൽ അത് കനിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ അജയ്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അവരോട് നേരിട്ട് മീറ്റിംഗിലും അതേപോലെ എല്ലാ അപേക്ഷയിലും താൻ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും അതിഥേയരെ സഫലമായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് മിനിഞ്ഞാന്ന് ഇന്നലെ ഇവിടെ വന്ന് പ്രസംഗിച്ച് പോകുന്ന സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇതുപോലെ ഉണർത്തുകയും എന്തുകൊണ്ടത് സംഭവിച്ചു, നിങ്ങൾ എയ്ഡഡ് സ്കൂളിനെയാണോ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമല്ല, അൺഎയ്ഡഡാണ്. എന്നാൽ അതിന്റെ തടസ്സം എന്താണ് എന്ന് ഞാൻ വീണ്ടും പരിശോധിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപാട് വർഷങ്ങളായി അങ്ങനെ മാറി മാറി വരുന്നതായ ഗവൺമെന്റുകൾ നമ്മളോട് പരിശോധിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ സ്വപ്നം പൂവണിഞ്ഞിട്ടില്ല എന്ന് ഈ സമുദായത്തിന്റെ ഈ സംഘടനയുടെ ഏറ്റവും വലിയ സാരഥികളായ മഹാനായ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും അതേപോലെ മഹാനായ നമ്മുടെ അഭിമാന ഭാജനമായ കുഞ്ഞാലിക്കുട്ടി സാഹിബുമുള്ളപ്പോൾ ഞാൻ അവരെ അവരുടെ ദൗത്യം ഭംഗിയായി നിർവഹിച്ച പ്രശംസയോടെ ഞാൻ ആ കാര്യം നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ എന്നിരുന്നാലും സർക്കാർ നമ്മളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും സമുദായം നമ്മളെ സഹായിച്ചു. ഈ സമുദായത്തിന്റെ ചിലവിൽ സർക്കാർ സൗകര്യം തന്നിട്ടില്ലെങ്കിലും പിന്നെ പ്രൈമറി തലം മുതൽ PG വരെ ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചു. പലരും PG ബിരുദമെടുത്തു പോയി. വലിയ വലിയ കോടിക്കണക്കിന് സംഖ്യ ഈ സമുദായം ഈ സ്ഥാപനത്തിന് നൽകിയതുകൊണ്ട് നമ്മൾക്ക് വലിയ പരാതി സർക്കാരിനോടില്ല. ബഹുമാനപ്പെട്ട സമുദായം അത് ഏറ്റെടുത്താൽ പിന്നെ നമ്മൾ ഭയക്കേണ്ടതില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സമുദായം ആത്മാർത്ഥമായി ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ മകുതോദാഹരണമാണ്. ഇതിനാവശ്യമായ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അവരത് പണിതു തരികയാണ്. ഈ കഴിഞ്ഞ മാസം ആ മാസമായിരുന്നു നമ്മുടെ ഈ സമ്മേളനം വേണ്ടത്. നവംബർ 26 26, 27, 28, 29 തീയതികളിലായിരുന്നു നാം ഈ സമ്മേളനം നിശ്ചയിച്ചത്. പക്ഷേ കൊടുന്നനവേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നവംബറിന്റെ അവസാനമാണ് വരിക എന്ന ഒരു വിളംബരമുണ്ടായപ്പോൾ നാം അത് മാറ്റി ഈ December 20 മാറ്റി നിശ്ചയിച്ചതാണ്. പക്ഷേ ആ 26 തുടങ്ങുന്ന ദിവസം നമ്മൾ കബീർ ബാക്കവിയെ ബുക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പരിപാടി മാത്രം ഇവിടെ നടത്തി. ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടി. അവരോട് പറഞ്ഞു നമ്മുടെ അക്കാദമിക്ക് ഒരു ബിൽഡിംഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ അതിന്റെ ഒരു ബ്ലോക്ക് പണിതു തന്നത് ഉദാരനായ ഒരു മഹാനായ വ്യക്തിത്വം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ സദസ്സിലുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം അതിവിടെ സ്ഥാപിച്ചതിന്റെ ശേഷം രണ്ടാമതൊരു ബ്ലോക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഏതാനും മണിക്കൂർ കൊണ്ട് അതിനാവശ്യമായ മുഴുവൻ വസ്തുക്കളും നമ്മുടെ ഈ സദസ്സിൽ വെച്ച് ഓരോരുത്തർ ഏൽക്കുകയുണ്ടായി. ഏകദേശം അതിനാവശ്യമായ സാധന സാമഗ്രികൾ ആ സമയം വാഗ്ദാനം ചെയ്യപ്പെടുകയുണ്ടായി. തീർച്ചയായും എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തങ്ങൾ വെള്ളിയാഴ്ച ഇതിന് പതാക ഉയർത്തിയപ്പോൾ ഉടനെ ആ ബ്ലോക്കിന്റെ തറക്കല്ലിടൽ നിർവഹിക്കുകയും ചെയ്തു. ഇതിന്റെ മുമ്പൊരു യോഗത്തിൽ തറക്കല്ലിടൽ നിർവഹിച്ചത് പരിപൂർണമായി. ഇപ്പോൾ വീണ്ടും തങ്ങളുടെ ഏറ്റവും മുബാറക്കായ കരം കൊണ്ട് തറക്കല്ലിടൽ നിർവഹിച്ചിരിക്കുകയാണ്. അതിന്റെ പൂർണ്ണമായ വിജയത്തിനു വേണ്ടി, അതിന്റെ പൂർണ്ണമായ നിർമ്മാണത്തിന് വേണ്ടി നിങ്ങളുടെയൊക്കെ സഹകരണം വീണ്ടും ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ,
അങ്ങനെ ആ സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ വളർന്നു, സ്ഥാപനത്തിന്റേതായ ഘടകങ്ങൾ വന്നപ്പോൾ ഈ നമ്മുടെ കേരളത്തിലും കർണാടകയിലുമുള്ള 10-40 സ്ഥാപനങ്ങൾ ഇവിടെ അസ്ലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വലിയ സന്തോഷകരമായ വാർത്തയാണിത്. നമ്മളുടെ 40th വാർഷികത്തിൽ 40 സ്ഥാപനങ്ങൾ പൂർണ്ണമാകണമെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ കഴിഞ്ഞ ശബാനിൽ കോഴിക്കോട് പ്രഖ്യാപിച്ചു. 40th വാർഷികത്തിനകം 40 സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്ന് മഹാനായ തങ്ങളുടെ പ്രാർത്ഥന, തങ്ങളുടെ പ്രഖ്യാപനം സുവണിയുകയും 40-ലധികം സ്ഥാപനങ്ങൾ ഇപ്പോൾ ജാമിയ ദാറുസലാമിന്റെ സ്വന്തമായും അഫിലിയേറ്റ് ചെയ്യപ്പെട്ടതായും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ വടവൃക്ഷമായി വളരുന്നതിൽ മഹാനായ തങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, അതിന്റെ മുമ്പ് ഉമർ ബാഫക്കി തങ്ങളുടെ, അങ്ങനെ മഹാരഥന്മാരായ സാദാത്തുക്കളാണ് ഈ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. അവരുടെ എല്ലാം വർക്കത്തുകൊണ്ട് ഈ സ്ഥാപനം വളർന്നു പടർന്നു പന്തിരിക്കുകയാണ്. ഇനിയും നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് ഇതിന്റെ പൂർണ്ണമായ വികസനത്തിനുള്ള, ഇതിന്റെ പൂർണ്ണമായ നിലനിൽപ്പിനുള്ള എല്ലാ സഹായങ്ങളും എല്ലാ സാധ്യതകളും എല്ലാ വഴികളും നിങ്ങൾ ഒരുക്കി തരണമെന്ന് കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ സ്മരിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മഹാരഥന്മാരായ പലരും ഇതിന്റെ സേവനം ചെയ്ത് പലരും നമ്മളിൽ നിന്ന് പേർപിരിഞ്ഞു പോയി. ഞാൻ ശരിക്കും പറയുകയാണ്, കാരണം അവരെയൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടൊരു സ്വാഗത ഭാഷണം വളരെ ദീർഘിച്ചു പോകുന്നത് ഭംഗിയല്ല. അർഹമുർ റാഹിമീനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ മഹാരഥന്മാരായ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും നമ്മുടെ നാട്ടിലും പരിസരത്തും ഇതിനു വേണ്ടി സേവനം ചെയ്ത ഒരുപാട് നന്ദി. മഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഭാരവാഹികൾ, ഇതിന്റെ സംസ്ഥാപനത്തിന് സഹായിച്ച നാട്ടുകാർ പലരും നമ്മളോടൊപ്പം ഇന്നില്ല. അവർക്കെല്ലാം അള്ളാഹു അളവറ്റ പ്രതിഫലം ആഖിറത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ എല്ലാ മാസവും 3rd ഒരു സലാത്ത് മജ്ലിസുണ്ട് യതീംഖാന കോമ്പൗണ്ടിൽ വെച്ച്. ആ സലാത്ത് മജ്ലിസ് അത്ഭുതമാണ്. ആ സലാത്ത് മജ്ലിസിൽ വെച്ച് എന്താവശ്യപ്പെടുന്നുവോ, മാരകമായ രോഗങ്ങളാണെങ്കിലും ശിഫിയായതിന്റെ പേരിൽ ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരുമാണ് എല്ലാ വർഷവും ആ മഹത്തായ യതീംഖാനയുടെ ആ കോമ്പൗണ്ടിൽ വളർന്നു വരുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. നമുക്കിന്ന് ചില പ്രതികൂല പരിതസ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ സ്ഥാപനത്തിനോട് ടച്ച് ചെയ്യാതെ വടക്കു നിന്നോ തെക്കു നിന്നോ ഒരു വാഹനങ്ങളും സഞ്ചരിച്ചിരുന്നില്ല. അവരെല്ലാം ഇവിടെ നിർത്തി മുസ്ലിം സഹോദരന്മാർ, ഇതിന്റെ അനുഭാവികൾ, ഇതിനെ ആശീർവദിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ബ്രിഡ്ജ് വന്നപ്പോൾ അവരുടെ ആ ടച്ച്, അവരുടേതായ ആ സൗകര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു തആല മറ്റു പടികൾ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ സലാത്തിന്റെ മജ്ലിസ്. അതേപോലെ ഈ സ്ഥാപനവുമായി അകലത്തിലുള്ളവർക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ്. ആ മാർഗങ്ങൾ ശരിക്കും നിങ്ങൾ പ്രചരിപ്പിക്കുകയും ആ 3rd ശനിയാഴ്ച ഇവിടെ ഒരു ജനസമുദ്രമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം കുട്ടികൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് 1.5 lakh ഉറുപ്പിക ഇതിന് ചെലവ് വേണം. 1.5 lakh ഉറുപ്പിക. 1000-ലധികം വിദ്യാർത്ഥികൾ സ്വന്തം ബിൽഡിംഗിന്റെ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കാൻ 1 ഭക്ഷണത്തിന് 1 lakh ഉറുപ്പിക വേണം. മറ്റു ചിലവുമായി 1.5 lakh ഉറുപ്പിക വേണം. അങ്ങനെ 45 lakh ഉറുപ്പിക ഇവിടെ ഇതിന്റെ ചെലവിന് വേണ്ടി വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. അതൊരു അത്ഭുതമാണ്. അതെങ്ങനെയാണ് ഇവിടെ സാധ്യതമാകുന്നത് എന്ന് എനിക്ക് തന്നെ പ്രവചിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം, ശംസുലമായുടെ ബർക്കത്ത്, നന്ദിയിൽ മുസ്ലിം ആയിട്ട് ഈ സമുദായം അവരെ നെഞ്ചോടടുപ്പിച്ചതിന്റെ പ്രതിഫലനങ്ങൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട നേതാക്കന്മാര്, ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട നമ്മുടെ സമുദായത്തിന്റെ നേതൃത്വം വഹിക്കുന്ന മഹാന്മാർ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞങ്ങളുടെ അപേക്ഷ അതിന് കാര്യമായ ശരിയായ പരിഗണന നൽകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ സ്ഥാപനം സമുദായത്തിനോട് ചേർന്നിട്ടാണ് എന്നും നിന്നിട്ടുള്ളൂ. 13rd സമ്മേളനമാണിത്. 13rd സമ്മേളനത്തിലും നമ്മളുടെ സമുദായത്തിന്റെ അഭിമാന വാചനങ്ങളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ഈ സമുദായത്തെ, ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റണം.
ഇവിടെ നിന്ന് നാം പറഞ്ഞയക്കുന്നത് ഈ സമുദായത്തിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി, അതിന്റെ സത്യവിശ്വാസ പ്രചാരണത്തിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന ഇതാ ഈ കാണുന്ന പണ്ഡിതന്മാരെ പോലെയുള്ള ധാർമ്മികളെയും ഹൈത്തമികളെയുമാണ്. ഇവിടെ നിന്നത് നാം സൃഷ്ടിച്ചു വിട്ടാൽ അവർ കാലാകാലം ചെയ്യുന്ന സേവനത്തിന്റെ പ്രതിഫലം നമ്മൾക്ക് ദുനിയാവിൽ ആഖിറത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നതിനും സന്ദേഹമില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, ഈ സ്ഥാപനത്തിന്റെ 40th വാർഷികത്തിൽ അങ്ങേയറ്റം ആഹ്ലാദ പുരസ്സരം, അഭിമാന പുരസ്സരം, വിനയ പുരസ്സരം, അതിന് സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും ഞാൻ അങ്ങേയറ്റത്തെ കൃതജ്ഞത പറയുകയാണ്. മഹാരഥന്മാരായ നേതാക്കന്മാർ ഒരു ഖാദിമായ എന്നെ അതിന് ഏൽപ്പിച്ചതിന്റെ പേരിൽ അവരുടെ ഖാദിമെന്ന് മാത്രമാണ് ഞാൻ ഇന്ന് അഭിമാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്റെ കൂടെയുള്ള സഹപ്രവർത്തകന്മാർ ഏറ്റവും വലിയ നിർദ്ദേശങ്ങൾ നൽകുന്നത് അത്ഭുതകരമായ ചെറിയ വാക്കുകൊണ്ട് തന്നെ അത്ഭുതകരമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഇതിന്റെ മഹാനായ അജയ്യനായ പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സമുദായത്തിന്റെ മുത്ത്. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് ഞാൻ മഹാനവർഗളെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. മഹാനവർഗളാണ് ഈ സ്ഥാപനത്തിന്റെ, ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഈ സമ്മേളനത്തിന് സനദ്ദാനം നൽകുന്നതും മഹാനായ തങ്ങളവർഗളാണ്. മഹാനവർഗളെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് സമുദായത്തിന്റെ കർമ്മനിരതനായ, സമുദായത്തിന്റെ ശബ്ദമായ, സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും ഉറച്ച ശബ്ദമായ ചെറുശ്ശേരി സീനുദ്ദീൻ ഷിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. മഹാനവർകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, മഗ്‌രിബിന് വിളിച്ചപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വഴിമധ്യേ ചില തടസ്സങ്ങൾ എവിടെയോ ഉണ്ട്, അത് മറികടന്ന് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മഹാനായ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളായ അജയ്യനായ ശൗഭനാശംസുല്ലമായ പോലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിജ്ഞാനവും പകർന്നു കൊടുക്കാൻ എല്ലാ ഫണ്ണിലും അവഗാഹം നേടിയ മഹാനായ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട മൗലാന മുസക്കുട്ടി ഹസ്രത്ത് അവർകളാണ് ഇതിന്റെ സന്നദ്ധദാന പ്രസംഗം നിർവഹിക്കുന്നത്. ഞാൻ അവർക്ക് വളരെ ആദരവോടെ സ്വാഗതം നേരുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ചിരകാല പ്രിൻസിപ്പാളായിരുന്ന, അതേപോലെ നമ്മോടൊപ്പം എന്ത് പരിപാടിയിലും എന്നും സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജിബ്രി മുത്തുകോയ തങ്ങൾ ഈ സദസ്സിലുണ്ട്. മഹാനവർകളെയാണ് നാം ഈ വർഷത്തെ അഥവാ 3 വർഷം കൂടുമ്പോഴാണ് ഈ സമ്മേളനം. ഈ സമ്മേളനത്തിൽ ശംസുല്ലമ അവാർഡ് ജേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മഹാനായ സയ്യിദ് ജിബ്രി മുത്തുകോയ തങ്ങൾ അവർകളെയാണ്. മഹാനവർകൾക്കുള്ളതായ ശംസുല്ലമ അവാർഡ്, ഈ അതേപോലെ തന്നെ നാം നിശ്ചയിച്ചതുപോലെയുള്ള ആ ഫലകവും അതേപോലെ കാഷ് അവാർഡും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മഹാനായ തങ്ങൾക്ക് നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട ഈ മഹത്തായ സദസ്സിൽ നമുക്കൊക്കെ ആവേശമായി പ്രതീക്ഷയായി സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട കോത്തുമല ബാബു മുസ്ലിയാർ അവർകൾ സന്നിഹിതനായിട്ടുണ്ട്. മഹാനവർകളെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സർവോപരി ഈ സമുദായത്തിന്റെ ശബ്ദം യാതൊരു മടിയുമില്ലാതെ ഈ ലോകത്ത് പ്രഖ്യാപിക്കുന്ന, ഈ ലോകത്തിന്റെ മുമ്പിൽ ഈ ന്യൂനപക്ഷത്തിന്റെ അവകാശത്തിന് വേണ്ടി വാദിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹേബ് അദ്ദേഹത്തിന്റെ തിരക്കിട്ട പരിപാടികൾക്കിടയിലും തങ്ങളിവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ വന്നുകൊണ്ട് വളരെ ദുരിതിയുണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ ഇതാ നമ്മളുടെ സദസ്സിൽ നേരത്തെ എത്തിയിരിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ നമ്മളുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രിൻസിപ്പാൾ ഇ കെ ഉസ്താദ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ഉസ്താദായ ഐ ടി ഉസ്താദ്, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ പ്രാപ്തരായ ബഹുമാനപ്പെട്ട ജലീൽ ഉസ്താദ്, ബഹുമാനപ്പെട്ട കൊത്തൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നന്ദിയിൽ ഉസ്താദിന്റെ പുത്രനും ഇവിടെയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ദാറുസലാം അക്കാദമിയുടെ അഥവാ
ദാറുസലാം ദേവാ കോളേജിന്റെ പ്രിൻസിപ്പാളുമായ തഖിയുദ്ദീൻ ഹൈതമി, അവരെ എല്ലാം ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മളുടെ ആവശ്യം പറയുമ്പോൾ, ബിൽഡിംഗാണെങ്കിൽ ബിൽഡിംഗ്, പണമാണെങ്കിൽ പണം, അള്ളാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മുൻജിയെ മമ്മുഹാജി നമ്മുടെ സദസ്സിലുണ്ട്. മഹാനവറുകൾക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ സമുദായത്തിന്റെ സമസ്തയുടെ ശബ്ദങ്ങളായ മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, നമ്മുടെ ഉമറാക്കളുടെ ശബ്ദമായ പി കെ പയ്യിക്കുട്ടി ഹാജി, വി മോയിമാൻ ഹാജി, ഇബ്രാഹിം എലേറ്റിൽ, എസ് കെ ഹംസാജി തുടങ്ങിയ പ്രമുഖന്മാർക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ എന്നും സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കുക ബഹുമാനപ്പെട്ട കണാദ് സെയ്ദ് അലവി മുസ്ലിയാർ, അതേപോലെ മുഹമ്മദ് എണ്ണപ്പം മുസ്ലിയാർ, നമ്മുടെ പ്രവർത്തകനായ ചെറുപ്പക്കാരൻ സി വി എം മാനുമേൽ, സി കെ കെ മാണിയോർ, ഈ സമുദായത്തിന് വേണ്ടി ദാറുസലാം ഇവിടെ പണിയുമ്പോൾ അതിന് മുൻപന്തിയിൽ നിന്ന് ഇവിടെയുള്ള മഹലിന്റെ സമ്മതത്തിന് വേണ്ടി പ്രവർത്തിച്ച, പ്രയത്നിച്ച, അതിന് ഇവിടെ പ്രഖ്യാപിച്ച നമ്മുടെ കെ വി അബ്ദുഹാജി, അതേപോലെ ദാരിമികളുടെ ഒരു ഏറ്റവും വലിയ ദാരിമികൾ, ആ ദാരിമികളുടെ ഒരു ശബ്ദമായ നമ്മുടെ ആർ വി കുട്ടിയൻസൻ ദാരിമി, അതേപോലെ ദുബായിലും നമ്മളുടെ പ്രവർത്തനത്തിന് വേണ്ടി കളമൊരുക്കുന്ന ബഹുമാനപ്പെട്ട പി ടി അബ്ദുറഹ്മാൻ ദുബൈ, അതേപോലെ മുസ്തഫ ഇളമ്പാറ, അതേപോലെ നമ്മുടെ ഈ നാട്ടിന്റെ ഒരു സ്വത്തായ പി കെ ആറ്റക്കോയ തങ്ങൾ, അതേപോലെ ബഹുമാനപ്പെട്ട എൻ അബ്ദുള്ള ഫൈസി, അതേപോലെ സലാം ഫൈസി മുക്കാം, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട പി പി നാമുക്കോയ ഹാജി എഞ്ചിനീയർ, അതേപോലെ നമ്മുടെ പിന്നെ ഇവിടെ ഇതിനോട് അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനത്തിന്റെ ആ സ്ഥാപനങ്ങൾക്ക് നമുക്ക് കോർഡിനേഷൻ ഓഫ് ദാറുസലാം അഫിലിയേറ്റഡ് കോളേജസ് എന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ ട്രഷററായ ബഹുമാനപ്പെട്ട മരക്കാർ ഹാജി കുട്ടിക്കാട്ടൂർ, അതേ കുട്ടിക്കാട്ടൂർ, അതേപോലെ നമ്മുടെ ശൈഖുനായ ഒരു നിഴൽ കണക്കെ പിന്തുടർന്നിരുന്ന ബഹുമാനപ്പെട്ട രാമനാട്ടിലെ അബുഹാജി. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്, അതായത് നമ്മളുടെ പി കെ പി ഉസ്താദ് ഇവിടെ ഒന്നാമതായി പ്രസംഗകരിൽ ഒന്നാമതായി ഈ സ്ഥാപനത്തിന്റെ ഉപദേശക സമിതിയുടെ ചെയർമാൻമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട പി കെ പി ഉസ്താദിന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ ശാരീരികമായ അസ്വസ്ഥത കൊണ്ട് സാധിച്ചിട്ടില്ല. നീ പെട്ടെന്ന് നിശ്ചിപ്പിയാക്കി കൊടുക്കണേ അല്ലാഹ്, കൂടുതൽ കാലം ഈ സമുദായത്തിന്, ഈ ഉമ്മത്തിന് സേവനം ചെയ്യാനുള്ള, ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള കഴിവും കരുത്തും തൗഫീഖും അല്ലാഹുവിന് നീ അവർക്ക് പ്രദാനം ചെയ്യണേ. അതേപോലെ നമ്മുടെ കോയക്കുട്ടി മുസ്ലിയാരാണ് ഇവിടെ അധ്യക്ഷം വഹിക്കേണ്ടി, അല്ല ദ്വാ നിർവഹിക്കേണ്ടിയിരുന്നത്, പക്ഷേ മഹാനവർഗളും രോഗഗ്രസ്തനായ ആസ്പത്രിയിലാണ്. റഹ്മുറഹ്മനാ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, അവർക്ക് നീ പൂർണ്ണാരോഗ്യം നൽകണേ അല്ലാഹ്. അവരുടെയും അതേപോലെ ഈ സമുദായത്തിന്റെ നേതാക്കളായ, സമസ്തയുടെ നേതാക്കളായ രോഗശയ്യാവലംബികളായി കഴിഞ്ഞുകൂടുന്നവരെ നീ അവർക്ക് ശിവ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും നീ എല്ലാ നിലയ്ക്കും അനുഗ്രഹം വർദ്ധിച്ചു തരണേ റഹ്മാനെ. അതേപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ചേലക്കാട് ഉസ്താദ്, ഇവിടെ കുറെ കാലം മുദരിസായി സേവനമനുഷ്ഠിച്ചിരുന്ന നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാര്, ഞാൻ അവരെ ആദരപൂർവ്വം പിന്നെ സ്വാഗതം ആശംസിക്കുകയാണ്. പക്ഷേ അതേപോലെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ നമ്മുടെ മുക്കം ഉമർ ഫൈസി, ഈ ഉമർ ഫൈസിയും എന്റെ കൂടെ ഉമർ ഫൈസിയും ഞങ്ങൾ രണ്ടുപേരാണ് ഈ സമുദായത്തിന്റെ, ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒരുപാട് കൊല്ലം എന്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം നാട്ടിലടുത്തുള്ള സ്ഥാപനമുണ്ടായപ്പോൾ മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ ബന്ധവും അദ്ദേഹത്തിന്റെ മനസ്സും ഈ നമ്മുടെ ഈ സ്ഥാപനത്തോടുണ്ട്, ഒപ്പമുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഈ ദാരിദ്ര്യങ്ങളുടെ അഭിമാനമായ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ വിറപ്പിക്കുന്ന ബഹുമാനപ്പെട്ട എം പി അബൂബക്കർ ദാരിമി, അദ്ദേഹത്തിന് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം നേരുകയാണ്.
ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ്, തന്റെ പിതാവായ എം ടി ഉസ്താദ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സമ്മേളനം സമാപിക്കുന്നതിന് മുമ്പ് ചെന്തത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കഴിഞ്ഞ പരിപാടികളിൽ സന്നിഹിതനായി പ്രാർത്ഥനയൊക്കെ നിർവഹിച്ചു തന്ന സയ്യിദ് ഹുസൈൻ ബാഫക്കി തങ്ങൾ മഹാനവറുകളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം നേരുകയാണ്. ബഹുമാനപ്പെട്ട പാലത്തായി മൊയ്തു ഹാജി, അതേപോലെ അസീൻ ആർ ഫൈ സി ഫറോക്ക്, ബഹുമാനപ്പെട്ട ഉളവകർണ അബൂബക്കർ ദാരിമി, കെ പി അഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയ നേതാക്കന്മാർ, അഹമ്മദ് കുട്ടി ഹാജി നേരത്തെ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. അതേപോലെ അങ്ങനെയുള്ള എല്ലാ സഹോദരന്മാർക്കും നേതാക്കന്മാർക്കും ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം നേരുകയാണ്. പ്രത്യേകിച്ച് ഈ സമ്മേളനം ഇത്രയും വിജയകരമാക്കാൻ കഴിഞ്ഞ നമ്മുടെ മതപ്രസംഗവും വിജയകരമാക്കി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഈ നാട്ടിലുള്ള വളണ്ടിയേഴ്സ്, ചെറുപ്പക്കാർ, അതേപോലെ ഇതിന് നേതൃത്വം നൽകിയ ഈ നാട്ടിലുള്ള നേതാക്കന്മാർ, ഈ നാട്ടിൽ ഈ സ്ഥാപനത്തിനോട് സഹകരിക്കുന്ന പള്ളിക്കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അങ്ങനെ ഈ സമീപ പ്രദേശത്തുള്ളതായ പള്ളിക്കമ്മിറ്റികളുടെ നേതാക്കന്മാർ, ഭാരവാഹികൾ, അങ്ങനെ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ പ്രത്യേകം പ്രത്യേകം സ്വാഗതം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്കുള്ള മുഴുവൻ സഹോദരന്മാർക്കും, ഇതേപോലെ നമ്മുടെ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലുള്ള ഭാരവാഹികൾക്ക്, അതേപോലെ അതിന്റെ വിദ്യാർത്ഥികൾക്ക്, ഉസ്താദുമാർക്ക്, ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ ബന്ധുക്കൾക്ക് എല്ലാം ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട്, ഇവിടെ സന്നിഹിതരായ നാട്ടിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്ന എല്ലാവർക്കും അർഹമുർ റഹീമീനായ സർവശക്തനായ റബ്ബേ, ദീനിൽ അടിയുറച്ചു നിന്ന് ഇസ്ലാമിന്റെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ് നീ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവരെ സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ സമ്മേളനം 13 സമ്മേളനത്തിൽ കഴിഞ്ഞ 12 സമ്മേളനവുമാണെന്ന് എന്റെ ഓർമ്മ. എല്ലാ സമ്മേളനത്തിലും സംബന്ധിച്ചിരുന്ന നമ്മുടെ ഈ അഹമ്മദ് സായ് നേരത്തെ തന്നെ ഞാൻ അദ്ദേഹവും ബന്ധപ്പെട്ടു, ബഹുമാനപ്പെട്ട തങ്ങളും ഏൽപ്പിച്ചു. പക്ഷേ തീർച്ചയായും നിർബന്ധമായും എന്നോട് ഏവി വരുമെന്ന് പറഞ്ഞതാണ്. കാരണം എന്തോ അസുഖം കാരണം അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. അർഹമർ റഹീമീന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, ആ സമുദായത്തിന്റെ ശബ്ദത്തെ നീ എന്നും നിലനിർത്തണേ റബ്ബേ. അദ്ദേഹത്തിന്റെ എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ.